എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ക്രൈസ്റ്റിന്റെ ലെഗസി നമ്മുടെ മുമ്പിൽ ഇത്ര മനോഹരമായി അവതരിപ്പിച്ച് നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൾ ജോയി അച്ഛന് ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി നമുക്ക് ഇന്ന് ഒരു സെഷൻ കൂടിയാണുള്ളത്. അതിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ സെഷന്റേതും ഇനി വരുന്ന സെഷന്റേതും അറ്റൻഡൻസ് മാത്രമേയുള്ള ഗൂഗിൾ ഫോം അടുത്ത സെഷന്റെ അവസാനത്തോടു കൂടിയായിരിക്കും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ഡേറ്റ് ആവുക. അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊന്ന് റിഫ്രഷ് ചെയ്താൽ മാത്രമാണ് ഇത് വരുന്ന ടൈം കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ അതൊന്ന് റിഫ്രഷ് ചെയ്യുകയും രണ്ട് ലിങ്ക് ഉണ്ടായിരിക്കും, രണ്ട് ലിങ്കും നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യുകയും ചെയ്യണം. അടുത്ത നമ്മുടെ സെഷൻ ക്രൈസ്റ്റിനുള്ള എൻവയോൺമെന്റൽ ബയോഡൈവേഴ്സിറ്റി പ്രാക്ടീസസിനെ കുറിച്ചാണ്. ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഈ സെഷൻ നയിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്തു.
ആദ്യം തന്നെ ക്രൈസ്റ്റ് കോളേജിന്റെ ഈ ഹരിതാപമായ ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ നിങ്ങൾ ലെഗസി ഓഫ് ക്രൈസ്റ്റ് കോളേജ് എന്ന ഒരു പാസ്റ്റ് അല്ലെങ്കിൽ ക്രൈസ്റ്റിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, അതുപോലെ ഫ്യൂച്ചർ, ഫ്യൂച്ചർ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് നമ്മളുടെ വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള ജോയച്ചൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു. നമ്മളുടെ ക്രൈസ്റ്റ് ക്യാമ്പസിന് അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസിൽ ഒരു വളരെ നല്ല ഒരു ഗാർഡൻ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല സിനിമകളിലും ഈ ക്രൈസ്റ്റിൻ്റെ ക്യാമ്പസിനെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ ഹരിതാപമായിട്ടുള്ള ഭംഗിയേറിയ ഒരു ക്യാമ്പസ്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട് സാധാരണ. കാരണം വളരെ പച്ച നിറഞ്ഞ പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിരിയുന്ന പലതരം മരങ്ങളും അതുപോലെ തന്നെ പലതരം ചെടികളും അതോടൊപ്പം അവിടെ കാണുന്ന ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള അനിമൽസ്, ചെറിയ ചെറിയ ഇൻസെക്ട്സ്, ഇതെല്ലാം ബേർഡ്സ്, ഇതെല്ലാം നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അനുഭവവേദ്യമാകും. അപ്പം ഇങ്ങനെയുള്ളൊരു ക്രൈസ്റ്റിൻ്റെ ക്യാമ്പസ് അതിലേക്ക് നിങ്ങൾ കടന്നു വരുവാണ്. ഇത് ഇന്നോ അല്ലെങ്കിൽ ഇന്നലെയോ തുടങ്ങിയ ഒരു ക്യാമ്പസ് അല്ല. നിങ്ങൾ ഓൾറെഡി കേട്ടതാണ് നമ്മളുടെ ക്യാമ്പസ് അല്ലെങ്കിൽ നമ്മുടെ കോളേജ് തുടങ്ങിയത് 1956 അന്ന് മുതൽ ഇവിടെ ഉള്ള എല്ലാവരും, ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും അതേപോലെ കുട്ടികളും ഒരുപോലെ നമ്മളുടെ ക്യാമ്പസിനെ പരിപാലിച്ചു കൊണ്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിപ്പോഴും ഇങ്ങനെ നല്ല ഭംഗിയായി നിലനിൽക്കുന്നത്. ഇനി അടുത്ത പടിയായിട്ട് വരുന്ന നിങ്ങളാണ്. ഇപ്പോഴത്തെ ഈ വർഷം വരുന്ന ഫസ്റ്റ് ഡി ജി സ്റ്റുഡൻസും അതുപോലെ ഫസ്റ്റ് പി ജി സ്റ്റുഡൻസും ആണ്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ ഇപ്പോൾ പരിപാലിച്ചുകൊണ്ട് പോകുന്നു, എങ്ങനെ നമ്മൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു അവയർനെസ് തരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത്. ഇനി അതിൽ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മളുടെ എൻവയറോൺമെൻറ്റ്, അതായത് നമ്മുടെ ചുറ്റുപാട്, അതായത് ക്രൈസ്റ്റിൻ്റെ എൻവയറോൺമെൻറ്റ് എന്താണ്. അതുകൂടാതെ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി എന്താണ്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി വായിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും, അവിടെ കാണുന്ന അനിമൽസും പ്ലാന്റ്സും അതോടൊപ്പം നമ്മളും അതിൻ്റെ ഭാഗമാണ്. ഇനി അതുകൂടാതെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രാക്ടീസസ്, ഈ എൻവയോൺമെൻറ്റിനെ നമ്മൾ പരിപാലിച്ചുകൊണ്ട് പോയി സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇതിനെ നമ്മൾ പരിപാലിച്ചുകൊണ്ട് പോകുന്നത് എങ്ങനെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ടോക്കിൽ അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്കായിട്ട് ഒരു ചെറിയ പി പി ടി തയ്യാറാക്കിയിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പി പി ടി. നമ്മളുടെ ടോപ്പിക് വരുന്നത് എൻവയറോൺമെൻറ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ദ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ഇൻ ക്രൈസ്റ്റ് കോളേജ് ക്യാമ്പസ്. അപ്പം അതിൽ മൂന്ന് കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. അതിൽ ആദ്യം വരുന്നത് എൻവയറോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാട്. ആ എൻവയറോൺമെൻറ്റിൽ നമ്മളും ഭാഗഭാക്കാണ്. എവറിത്തിങ് ദാറ്റ് സറൗണ്ട്സ് ഓർ എഫക്ട്സ് ആൻ ഓർഗാനിസം ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം, അത് മനുഷ്യരെ മാത്രമല്ല ഓരോ മൃഗങ്ങളെയും ഓരോ പക്ഷികളെയും അതുപോലെ ഓരോ പ്ലാന്റിനെയും അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ രണ്ട് ഭാഗങ്ങളാണ്. നിങ്ങളത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലോട്ട് പഠിക്കുന്നതാണ്. അതിൻ്റെ രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. ഒന്ന് ലിവിങ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ്, അതായത് ജീവനുള്ള ഓർഗാനിസംസ് വരുന്ന ഒരു കമ്പോണൻറ്റും, അതുപോലെ ജീവനില്ലാത്ത അല്ലെങ്കിൽ സോയില്, അതിൻ്റെ അറ്റ്മോസ്ഫിയർ, അതിലെ എയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന നോൺ ലിവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒരു കമ്പോണൻ്റ്, ഇതിൻ്റെ ഭാഗമാണ് നമ്മൾ, നമ്മളെല്ലാവരും. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ അതിൻ്റെ റിച്ച്നെസ്സിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അതിൽ വളരെയധികം വെറൈറ്റിയും അതുപോലെ വേരിയബിലിറ്റിയും വരുന്നുണ്ട്. ലിവിങ് ഓർഗാനിസത്തിൻ്റെ വെറൈറ്റി, ഡിഫറെൻറ്റ് വെറൈറ്റീസ്. ഇപ്പം നമ്മൾ ചെമ്പരത്തി പറയുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ചെമ്പരത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് വെറൈറ്റീസാണ്. അപ്പോൾ ചെമ്പരത്തി എന്ന് പറയുന്ന ഒരു സ്പീഷീസ്, അങ്ങനെയുള്ള ഒരുപാട് സ്പീഷീസ് കൂടിയ നമ്മുടെ ക്യാമ്പസിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അത് ഒരു പക്ഷേ അത് നമ്മളുടെ ഒരു പരിപാലനം കൊണ്ട് അത് കൂടുതലായിട്ട് കൂടുതൽ ബയോഡൈവേഴ്സ് ആയിട്ട് നിൽക്കുന്നു.
എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇതൊരു ക്രൈസ്റ്റിന്റെ ക്യാമ്പസിന്റെ ഒരു പിക്ചറാണ് അല്ലെ, ഒരു ഫോട്ടോ ആണ്. നിങ്ങൾക്ക് കാണാം വളരെയധികം വലിയ മരങ്ങളാണ് ഇതിൽ കാണുന്നത്. ഈ മരങ്ങൾ മരമായിട്ട് വരാനായിട്ട് കാലങ്ങൾ എടുക്കും. നമ്മുടെ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ടവർ നട്ടിട്ടുള്ള മരമാണ് നിങ്ങളിപ്പോ നിങ്ങൾക്ക് തണലായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളും പരിപാലിച്ചാൽ മാത്രമാണ് ഇതിങ്ങനെ നിലനിൽക്കുള്ളൂ. അത് ക്യാമ്പസ് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടും നിങ്ങളുടെ ഗ്രാമം അല്ലെങ്കിൽ നിങ്ങളുടെ ടൗണും ആ ഭാഗങ്ങളിലും ഇതുപോലെ മരങ്ങളൊക്കെ നട്ടാലാണ് അതൊരു കൂൾ ക്ലൈമറ്റ് തരുന്ന ഒരു ഏരിയ ആയിട്ട് മാറുള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്രൈസ്റ്റിന്റെ ക്യാമ്പസിലെ അനിമൽസ് അല്ലെങ്കിൽ ഫോണ എന്ന് പറയുന്ന ഇവിടെ ഞാൻ കുറച്ച് എണ്ണാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതിൽ 102 സ്പീഷീസ് സ്പൈഡേഴ്സ്, 12 സ്പീഷീസ് ആൻസ്, അതുപോലെ 28 സ്പീഷീസ് ബേർഡ്സ്. നിങ്ങൾക്ക് കാണാം ആ ലിസ്റ്റ് കാണാം. ഈ ലിസ്റ്റ് കംപ്ലീറ്റ് അല്ല ആക്ച്വലി. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നിങ്ങളിപ്പോൾ ചിലർ നോക്കുന്നുണ്ടാവും എത്ര ബട്ടർഫ്ലൈസ് ഉണ്ടെന്ന് നോക്കുന്നുണ്ടായിരിക്കും. ബട്ടർഫ്ലൈസ് ഒരുപാട് തരത്തിലുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട്. അതിൻ്റെ ഡാറ്റ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നിശാശലഭങ്ങൾ, അതിൻ്റെ ഡാറ്റ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വർക്ക്, റിസർച്ച് വർക്ക്സ് നമ്മുടെ അവിടെ നടക്കുന്നുണ്ട്. സുവോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇനി അതിൽ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ക്യാമ്പസിൽ നിന്ന് 2 സ്പൈഡേഴ്സ് ന്യൂ റെക്കോർഡ്സ് ആയിട്ട് നമ്മുടെ ക്യാമ്പസിൽ നിന്ന് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 4 റയർ ആയിട്ടുള്ള സ്പൈഡർ സ്പീഷീസ് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സുവോളജി ഡിപ്പാർട്ട്മെന്റ് HOD ആയിട്ടുള്ള, ഇപ്പോഴത്തെ HOD ആയിട്ടുള്ള ഡോക്ടർ AV സുധികുമാർ സാറും അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസും ആണ്. 102 സ്പീഷീസ് നമ്മളുടെ ഈ ക്യാമ്പസിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിന്റെ പേപ്പർ കട്ടിങ്സ് കാണാം, പുതിയ ഇനം ചിലന്തിയെ കണ്ടെത്തി. അതേപോലെ പുതിയ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇനി കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതേപോലെ തന്നെ നമ്മളുടെ ക്യാമ്പസിൽ കാണുന്ന പ്ലാന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 489 സ്പീഷീസ് ആണ് നമ്മളിവിടെ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്നത് ഇതില് ഗാർഡൻ പ്ലാന്റ്സ് പെട്ടിട്ടില്ല. ഗാർഡൻ പ്ലാന്റ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള നമ്പറാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഗാർഡൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ഗാർഡനായിട്ട് ഗാർഡനിൽ നട്ട് വളർത്തി പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി വളർത്തുന്ന ചെടികൾ ഇതിൽ പെടുത്തിയിട്ടില്ല. അതിൽ തന്നെ നമ്മുടെ ക്യാമ്പസിൽ ഒരു 149 സ്പീഷീസോളം ട്രീസ് തന്നെയുണ്ട്, ട്രീ സ്പീഷീസ് ഉണ്ട്. മെഡിസിനൽ പ്ലാന്റ്സ് അതൊരു 198 സ്പീഷീസോളം ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ വനം നമ്മൾ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന 27 സ്പീഷീസ് ഉണ്ട്. ഇനി നിങ്ങൾ കടന്നു വരുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഈ കോളേജിന്റെ ഗാർഡന്റെ ഒരു വ്യൂ ആണ്. 2 വ്യൂസ് ആണ് അതിലിട്ടിരിക്കുന്നത് ആദ്യത്തിൽ. അതിൽ നോക്കിക്കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് മരങ്ങൾ അതിൽ നിൽക്കുന്നുണ്ട്. കൂടുതൽ കൂടുതൽ മരങ്ങൾ നമ്മൾ നട്ട് വളർത്തുന്നുണ്ട്. അതേപോലെ ഗ്രീൻ വാലി ക്രൈസ്റ്റ് കോളേജിന്റെ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഈ ഗ്രീൻ വാലി നിങ്ങൾക്ക് കാണാം. അത് നമ്മളുടെ NSS കുട്ടികൾ നട്ട് വളർത്തി ഉണ്ടാക്കിയിട്ടുള്ള മരങ്ങളാണ് അവിടെ. അതൊരു ചെറിയ വനം പോലെ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോഴും. ഇനി ഫ്രൂട്ട് ഓർക്കാഡ് ഉണ്ട്, അതായത് ഫ്രൂട്ട് ബെയറിംഗ് ട്രീസ് വെച്ചിട്ടുള്ള ഒരു ഭാഗം നമുക്ക് ഹരിതാഭമായിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ എല്ലാ റോഡ് നമ്മുടെ ക്യാമ്പസിന്റെ ഉള്ളിലുള്ള റോഡ്സിന്റെ 2 സൈഡുകളിലും നമ്മൾ മരങ്ങൾ നട്ട് വളർത്തിയിട്ടുണ്ട്. ഒരു പല വെറൈറ്റിയിലുള്ള മാവുകൾ, അതുപോലെ തന്നെ പ്ലാവ്. അതുപോലെ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഫോട്ടോന്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ നോക്കിയാൽ അത് സാധാരണ കാണുന്ന മരങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ നട്ട് വളർത്താതെ തന്നെ ഇത് ഒരു പണ്ടൊരു കുന്നായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മങ്ങാടി കുന്ന്, അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും മങ്ങാടി കുന്ന് എന്നാണ് പറയാ. അപ്പൊ ഈ മങ്ങാടി കുന്നിൽ അന്നുണ്ടായിരുന്ന കുറേ പ്ലാന്റ്സ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന പ്ലാന്റ്സിന്റെ വിത്ത് മുളച്ച് ഇപ്പോഴും ഉണ്ടായിട്ടുള്ള വൈൽഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെ അത് കൂടാതെ നമ്മൾ നട്ട് വളർത്തുന്ന ഒരുപാട് പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. ബാംബു പ്ലാന്റേഷൻസ് ഉണ്ട്, ദെൻ ടീക്ക് പ്ലാന്റേഷൻ നട്ടിട്ടുണ്ട്. നമ്മൾ ഓക്സിജന്റെ ലെവല്, നമ്മുടെ ക്യാമ്പസിന്റെ ഓക്സിജന്റെ ലെവല് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പലതരത്തിലുള്ള മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ ടീക്ക് പ്ലാന്റേഷനും പെടുന്നുണ്ട്. ഇനി നക്ഷത്രവനം, നമ്മളുടെ ഓരോരുത്തരുടെയും ബർത്ത് സ്റ്റാറിനോട് ചേർന്ന് വരുന്ന പ്ലാന്റ്സിനെയാണ് ഈ നക്ഷത്രവനം അല്ലെങ്കിൽ സ്റ്റാർ വനം എന്ന് നമ്മൾ പറയുന്നത്. അത് ഇപ്പോൾ നമ്മൾ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ
നമ്മളത് പരിപാലിച്ചു വരുന്നുണ്ട്. കുട്ടികൾക്ക് കാണാനായിട്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന വിസിറ്റേഴ്സിന് കാണാനായിട്ടോ അത് ചട്ടിയിലും അതേപോലെ തന്നെ നമ്മൾ താഴെയും നട്ടിട്ടുണ്ട്. ഇത് നമ്മളുടെ ക്യാമ്പസിൽ കാണുന്ന റയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും IUCN ലിസ്റ്റ്, അതിൽ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ചില പ്ലാന്റ്സിനെയാണ് അതിൽ നമ്മൾ എൻഡേഞ്ചേർഡ് ആയിട്ട് പറയുന്നത്. എൻഡേഞ്ചേർഡ്, നശിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി അത് ഉണ്ടാവില്ല, ഭൂമുഖത്ത് ഉണ്ടാവാതി പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാതെ ഇരിക്കാനായിട്ട് ഉള്ള സാധ്യതകളുള്ള മരങ്ങളെയാണ് നമ്മൾ ഈ വൾനറബിൾ അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് എന്നൊക്കെ പറയുന്നത്. ത്രെട്ടൻഡ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ആ പ്ലാന്റ്സ് നമ്മളുടെ ക്യാമ്പസിൽ ഇത്രയധികം പ്ലാന്റ്സ് നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ റയർ എൻഡേഞ്ചേർഡ് ആൻഡ് ത്രെട്ടൻഡ് പ്ലാന്റ്സിനെ പരിപാലിക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു 20 സെന്റ് സ്ഥലം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ കീഴിലാണ് നമ്മളത് വരുന്നത്. ഞാനത് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഏതൊക്കെ ക്ലബ്ബാണ് ഇതിൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ വരുന്നത് എന്നുള്ളത് പറയാം, ഇതിൻ്റെ കൂടെ പറയാം. അപ്പം ഇതിൽ ബയോഡൈവേഴ്സിറ്റി ക്ലബിൻ്റെ കീഴിലും അതേപോലെ ബോട്ടണി ഡിപ്പാർട്ട്മെൻ്റെ കീഴിലും ആയിട്ട് ഒരു 20 സെന്റ് നമ്മൾ ഈ കൺസർവേഷന് വേണ്ടി മാത്രം മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിൽ റയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള അതും അല്ലെങ്കിൽ ത്രെട്ടൻഡ് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസ് ആണ് അവിടെ വരുന്നത്. അപ്പം ഈ പ്ലാന്റ്സ് നമ്മൾ നട്ട് വളർത്തുമ്പോൾ അതോടൊപ്പം അതിൽ അനിമൽസും വരുന്നുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു കാടൊക്കെ ആയിട്ട് മാറാം. ആ സമയത്ത് അവിടെ അതിൽ വരുന്ന അനിമൽസിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ഡൈവേഴ്സിറ്റിയും അതോടുകൂടെ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു മെഡിസിനൽ പ്ലാൻ ഗാർഡൻ ഉണ്ട്. നമ്മൾ വലിയ രീതിയിൽ മെഡിസിനൽ പ്ലാൻ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി അത് എങ്ങനെ നമുക്കത് കൊണ്ടു നടക്കാം അല്ലെങ്കിൽ നമ്മൾ കാലങ്ങളായിട്ട് എങ്ങനെയാണ് കൊണ്ട് നടന്നിട്ടുള്ളത്, നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം. ഒരു പേപ്പർ കട്ടിങ് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക്. അതിൽ ക്യാമ്പസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്യാമ്പസ് കൊണ്ട് നടക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിനെ പരിപാലിക്കാം എന്നുള്ളത് നമ്മൾ മെയിനായിട്ട് 3 ക്ലബ്ബുകളിൽ കൂടിയാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുട്ടികളാണ് ഇത് ചെയ്യുന്നത്. അതിൽ ഭൂമിത്ര സേന എന്ന് പറയുന്ന ഒരു ക്ലബ്ബ്, എൻവിറോ ക്ലബ്ബ്, പിന്നെ 3-ാമതായിട്ട് ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ്. ഈ 3 ക്ലബ്ബുകളും ചെയ്യുന്നത് എൻവയോൺമെന്റൽ അവയർനെസ് ആണ്. പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. സെമിനാർസ്, ടോക്സ്, ചിലപ്പോൾ ക്യൂസ് കോമ്പറ്റീഷൻസ്, അത് നമ്മളുടെ ക്യാമ്പസിലെ കുട്ടികൾക്കും അതേപോലെ തന്നെ മറ്റ് കോളേജിലെ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താറുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം നോക്കുകയാണെങ്കിൽ അതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള മാനേജ്മെൻറ്റ്, എങ്ങനെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്താം, അതുപോലെ പ്ലാന്റ്സിനെ എങ്ങനെ നട്ട് പരിപാലിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ കീഴിൽ, തിരുവനന്തപുരത്തുള്ള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ്, രജിസ്റ്റേർഡ് ക്ലബ്ബാണ്. അതിൽ നിങ്ങൾക്ക് പേര് പോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം, അത് ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പല കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പല പ്രോഗ്രാംസ്, അവയർനെസ് പ്രോഗ്രാംസ്, അതുപോലെ അടുത്ത ജനറേഷന് ഈ അവയർനെസ് എങ്ങനെ പകർന്നു കൊടുക്കാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ബയോഡൈവേഴ്സിറ്റി അവയർനെസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് അതിൽ ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബിൽ കൂടെ ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ കോർഡിനേറ്റേഴ്സ് ആണ് ഈ 5 പേരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതിൽ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെയും സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലെയും അതുകൂടാതെ BP ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാദർ ജോയ് PT കുറച്ച് നേരത്തെ ക്ലാസ് എടുത്ത അച്ഛനാണ്. അച്ഛനൊരു വളരെയധികം അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരു മാന്യവ്യക്തിയാണ്. അതായത് ഈ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് അവാർഡുകൾ അച്ഛൻ മേടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജിനും കിട്ടിയിട്ടുണ്ട്. ഇതിൽ ബെസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ് അവാർഡ് നമുക്ക് നമ്മുടെ കോളേജിലെ ബയോഡൈവേഴ്സിറ്റി ക്ലബിന് 2014-15 വർഷത്തെ സ്റ്റേറ്റിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഭൂമിത്ര സേന ക്ലബ്ബ്, ഇതും സ്റ്റേറ്റ് ലെവലിൽ വരുന്ന ഒരു ക്ലബ്ബാണ്. ഇതിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനുമാണ് അതിൽ വരുന്നത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, അതേപോലെ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ക്ലബ്ബ്. ഇതിൻ്റെ ഇപ്പോഴത്തെ കോർഡിനേറ്റർ ഡോക്ടർ മഞ്ജു എൻ ജെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജിയോളജി ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസിലെ ടീച്ചറാണ്. അതുപോലെ ലുലു വർഗീസ് ആൻഡ് ലിൻഡോ ജോർജ്, ഇവർ 3 പേരുമാണ് ഇതിൻ്റെ സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. 3-ാമത്തെ ഒരു ക്ലബ്ബാണ് എൻവിറോ ക്ലബ്ബ്.
ഇതിന്റെ പറയുകയാണെങ്കിൽ ഇതിലും അതുപോലെ തന്നെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ്, കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്, എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ, അതുപോലെ കൺസർവേഷൻ, എങ്ങനെ സയന്റിഫിക് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിലും വരുന്നത്. അപ്പൊ ഈ മൂന്ന് ക്ലബും പലപ്പോഴും ഒന്നിച്ച് പല പ്രോഗ്രാംസും നടത്താറുണ്ട്. നിങ്ങൾക്കും നിങ്ങൾ വരുമ്പോ ഇനി ക്ലബിനെ കുറിച്ച്, ക്ലബുകളെ കുറിച്ചുള്ള ഒരു ടോക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും വരും ദിവസങ്ങളിൽ. ഇത് കൂടാതെ പല ക്ലബുകളും ഉണ്ട്. ഇപ്പൊ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഈ മൂന്ന് ക്ലബുകളുണ്ട്. ഇത് മൂന്നും ഒന്നിച്ചോ അല്ലെങ്കിൽ പല രീതിയിലുള്ള പല പ്രോഗ്രാംസും ഇവിടെ നടത്തുന്നുണ്ട്. ഇനി അതിൽ എടുത്തു പറയാനുള്ള, നമ്മുടെ ക്യാമ്പസിൽ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റിയുടെ, ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഗ്രീനറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ജോയച്ചൻ നമ്മളുടെ ബി പി എ ഡിപ്പാർട്ട്മെന്റിലെ അച്ഛനാണ് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അവാർഡുകൾ വളരെയധികം വാരി കൂട്ടിയിട്ടുള്ള ഒരു അച്ഛനാണ്. ഇനി ക്രൈസ്റ്റ് കോളേജിന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ നോക്കുകയാണെങ്കിൽ 2012 ഹരിത അവാർഡ് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് തന്നിട്ടുള്ള അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിന്റെ ഒരു അവാർഡാണ് 2012 കിട്ടിയിട്ടുള്ളത്. ഇനി അതിനുശേഷം 2014 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ ഹരിത അവാർഡും നമ്മുടെ ക്യാമ്പസിനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടെ നടക്കുന്ന സസ്റ്റൈനബിൾ പ്രാക്ടീസസ് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം തന്നെ നമ്മൾ കുട്ടികൾക്ക് അവയർനെസ് ആണ് കൊടുക്കുന്നത്. ഒരു വളരെയധികം അവയർനെസ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇൻവൈറ്റഡ് ലെക്ചേഴ്സ്, സെമിനാർസ്, അതുപോലെ വർക്ക്ഷോപ്പ്, ദെൻ പലതരത്തിലുള്ള ഫോട്ടോ എക്സിബിഷൻസ്, ക്യാമ്പുകൾ, ഇതൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അത് ഈ മൂന്ന് ക്ലബുകൾ മാത്രമല്ല, നമ്മളുടെ കോളേജിൽ നിങ്ങളിപ്പോൾ പരിചയപ്പെട്ട് വരുന്നുണ്ടായിരിക്കുള്ളൂ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജിയോളജി ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, എൻവയോൺമെന്റിനെ മാത്രം അതിനെ റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന അല്ലെങ്കിൽ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ മെയിനായിട്ട് വരുന്ന ഒരു എം എസ് സി കോഴ്സാണത്. അതുകൂടാതെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റും സുവോളജി ഡിപ്പാർട്ട്മെന്റും, അതുകൂടാതെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാവരും, ഈ ക്ലബ്ബുകൾ മാത്രമല്ല, ഇവരെല്ലാവരും കുട്ടികൾക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ എൻ എസ് എസ്, അതുപോലെ എൻ സി സി, ഈ പല പല പ്രകാരമുള്ള പ്രോഗ്രാംസ് അവരും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ക്യാമ്പസിനെ പരിപാലിക്കുന്നവർ കൂടെ തന്നെ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങളുടെ ലൊക്കാലിറ്റി നിങ്ങൾ നന്നായിട്ട് പരിപാലിക്കാനായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നൊരു അവയർനെസ് കിട്ടും. ഇനി ഇവിടെ നടക്കുന്ന പ്രാക്ടീസസ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് കാണിക്കുകയാണ്. അതായത് നമ്മളുടെ ക്യാമ്പസിൽ പെയ്യുന്ന എല്ലാ മഴയും മഴത്തുള്ളികളും ഭൂമിയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. നമ്മൾ പല സ്ഥലത്തായിട്ട് തടയണകൾ കെട്ടിയിട്ടുണ്ട്, അതിലേക്ക് വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് വെള്ളം ഭൂമിയിലേക്ക് അരിച്ചിറങ്ങും. അപ്പൊ ആദ്യത്തിൽ നമ്മുടെ ഈ ഭാഗത്ത്, നമ്മുടെ ഈ ക്യാമ്പസിൽ വെള്ളത്തിന് ദൗർലഭ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നമ്മൾ അത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ചുറ്റുമുള്ള കുളങ്ങൾ മുഴുവനും മഴക്കാലത്ത് ഇത് നിറയും. അതേപോലെ നമ്മളും റെയിൻ വാട്ടർ ഹാർവസ്റ്റ് ചെയ്ത് അതേപോലെ നമ്മുടെ ക്യാമ്പസിന്റെ പല ഭാഗത്തായിട്ട് നമ്മൾ ടാങ്കുകൾ വെച്ചിട്ട് അതിലും മഴവെള്ളം സംഭരിക്കുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു അവാർഡാണ് മലയാള മനോരമ പലതുള്ളി പെരുവെള്ളം അവാർഡ്. 2016 നമുക്ക് നമ്മുടെ ക്യാമ്പസിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനർജി കൺസർവേഷൻ, എനർജി കൺസർവേഷനുമായിട്ട് നമ്മൾ വളരെ മുമ്പ് തന്നെ നമുക്ക് അവാർഡുകൾ വാരി കൂട്ടിയിട്ടുള്ളതാണ്. നമ്മളിപ്പോ സോളാർ എനർജി നമ്മളുടെ ക്യാമ്പസിന്റെ മുകളിൽ, നമ്മുടെ കെട്ടിടങ്ങളുടെ മുകളിൽ നോക്കിയാൽ സോളാർ പാനൽസ് വളരെയധികം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള എനർജി ആണ് നമ്മളിപ്പോ നമ്മുടെ ക്യാമ്പസിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഓഫീസും നമ്മുടെ ലാബുകളും ഒക്കെ ഇപ്പോൾ ഈ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഭാഗമാണ് നമ്മളുടെ ക്യാമ്പസിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം പല കളറുകളിലുള്ള ബക്കറ്റുകൾ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതിൽ ജൈവമായിട്ടുള്ളതും അജൈവമായിട്ടുള്ളതും നമ്മൾ വേർതിരിക്കുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളിൽ നിന്നും അത് തിരിഞ്ഞു വരണം. അത് തിരിഞ്ഞു വന്ന് അത് വേർതിരിച്ചെടുത്ത് നമ്മൾ ജൈവമായിട്ടുള്ളതിനെ നമ്മൾ നമ്മുടെ തന്നെ ബയോഗ്യാസ് പ്ലാന്റിലേക്കും, അതേപോലെ തന്നെ അജൈവമായിട്ടുള്ളത് നമ്മൾ മുനിസിപ്പാലിറ്റി ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അത് മുനിസിപ്പാലിറ്റി വഴിയും അത് നമ്മൾ സംസ്കരിക്കുന്നുണ്ട്. ഇതുകൂടാതെ നമുക്ക് ഇപ്പോൾ ഒരു വെർമിക്കൾച്ചർ പ്രൊഡക്ഷൻ യൂണിറ്റും അതേപോലെ റിസർച്ച് സെൻ്ററും ഉണ്ട്. മണ്ണിരയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ക്യാമ്പസിൽ ജൈവമായിട്ടുള്ളതിനെ നമ്മൾ വളമായിട്ട് മാറ്റുന്നു. ഈ വളത്തിന് നമ്മൾ പോളിഹൗസ് ഫാമിംഗ് ചെയ്യുന്നുണ്ട്.
അത് നമ്മുടെ കുട്ടികൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ കുട്ടികളെല്ലാവരും ആണ് അത് ചെയ്യുന്നത്. എൻ സി സി, എൻ എസ് എസ്, ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ്, എൻവറോ ക്ലബ്ബ്, അതുപോലെ ഭൂമിത്ര സേന ക്ലബ്ബ്, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇനി ഇവിടെ നടത്തിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഞാൻ വേഗത്തിൽ പരിചയപ്പെടുത്താം. വേൾഡ് എൻവയോൺമെന്റ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കൊല്ലവും നമ്മൾ പ്ലാന്റ്സ് നടാറുണ്ട്, കുട്ടികൾക്ക് കൊടുത്തു വിടാറുണ്ട്, അവരുടെ വീട്ടിൽ അവരുടെ ലൊക്കാലിറ്റിയിൽ നടാനായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതുകൂടാതെ പല പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുണ്ട്. വൺ ഗോൾ വൺ ട്രീ പ്രോഗ്രാം ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് 4 വർഷം കൂടുമ്പോൾ ഫുട്ബോൾ മത്സരം വരുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ പ്രോഗ്രാംസും നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. വൺ ഗോൾ വൺ ട്രീ പ്രോഗ്രാം 2014. ഇനി വനമഹോത്സവമായിട്ട് ഒരു ആഴ്ചത്തെ പ്രോഗ്രാമായിട്ട് നടത്താറുണ്ട്. നമ്മുടെ ചുറ്റുപാട്, അതായത് നമ്മുടെ ക്യാമ്പസ് മാത്രമല്ല, നമ്മളുടെ ഈ ക്യാമ്പസ് നിൽക്കുന്നതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളിലും നമ്മൾ ചുറ്റുമുള്ള സ്കൂളുകളിലും അതുപോലെ നമ്മളുടെ റോഡിൻ്റെ സൈഡിലൊക്കെ നമ്മൾ മരം നട്ട് നട മാത്രമല്ല അത് പരിപാലിക്കാനും ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രോഗ്രാമാണ് വൺ പ്രിയോർ മാംഗോ സാപ്ലിംഗ് ഫോർ വൺ ഹൗസ്. ഓരോ വീട്ടിലേക്കും ഓരോ പ്രിയോർ മാവ്, അത് നമ്മളിവിടുന്ന് അത് വിത്ത് നട്ട് അത് പ്ലാന്റാക്കി നമ്മളത് കൊടുത്തു വിടുന്നുണ്ട്. അതേപോലെ എൻ്റെ മാവ് എൻ്റെ സ്വന്തം നാട്ടുമാവ് പദ്ധതി, പിന്നെ വൺ ഗോൾ വൺ നാട്ടുമാവ് പ്രോഗ്രാം, എൻ്റെ പ്ലാവ് നമ്മുടെ ആഹാരം ദാരിദ്ര്യത്തിന് ഉത്തരം പദ്ധതി, അത് 2019 നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതേപോലെ എൻ്റെ മരം നമ്മുടെ ആഹാരം ദാരിദ്ര്യത്തിന് ഉത്തരം, ഇതിലെല്ലാം ഈ പ്രോഗ്രാംസിലെല്ലാം മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ജോയച്ചനാണ്. ജോയച്ചൻ എല്ലാ പ്രോഗ്രാമിലും നമ്മുടെ ഒപ്പം ഉണ്ടാവും, അതുപോലെ കുട്ടികളുടെ കൂടെയും കുട്ടികളെ അത് ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ വേൾഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് ഫോറസ്റ്റ് ഡേയ്സ്, അതുപോലെ ബയോഡൈവേഴ്സിറ്റി ഡേ, ഇതൊക്കെ നമ്മൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഡേയ്സ് നമ്മളിവിടെ ആഘോഷിക്കാറുണ്ട്. പല രീതിയിൽ പല പ്രോഗ്രാംസായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ ചിലപ്പോൾ നമ്മൾ ചില പ്രോഗ്രാംസ് എക്സിബിഷൻസ് നടത്താറുണ്ട്, ഫോട്ടോ എക്സിബിഷൻസ് നടത്താറുണ്ട്. ചില വർഷങ്ങളിൽ നമ്മൾ നാഷണൽ സെമിനാർസ് നടത്തിയിട്ടുണ്ട്, 2017 നമുക്ക് കാണാം. അതുപോലെ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ 2018 നമ്മൾ നാഷണൽ സെമിനാർ നടത്തിയിട്ടുണ്ട്. ദെൻ അതുകൂടാതെ നമ്മൾ കുട്ടികളെ ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചുറ്റുമുള്ള വെറ്റ്ലാൻഡ്സിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അവിടുത്തെ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് അവർക്ക് പലതരത്തിലുള്ള ടോക്കുകൾ കൊടുക്കാറുണ്ട്, ഡോക്യുമെന്റേഷൻ നടത്തിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ. അതേപോലെ വേൾഡ് ഓസോൺ ഡേ സെലിബ്രേഷൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ ഫോട്ടോസ് നിങ്ങളുടെ അറിവിലേക്ക് ആയിട്ടിട്ടുള്ളതാണ്. എസ് എ റൈറ്റിംഗ് പോസ്റ്റർ കോമ്പറ്റീഷൻസ്, അതുപോലെ ഇന്റർ കൊളീജിയറ്റ് ക്വിസ് കോമ്പറ്റീഷൻസ്, പിന്നെ നമ്മൾ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ വളരെ പോപ്പുലറായിട്ട് അറിയാവുന്ന സയൻറ്റിസ്റ്റുകളെയും അതുപോലെ മറ്റ് പ്രഗത്ഭ വ്യക്തികളെയും നമ്മൾ പോയി കാണാറും അവരുമായിട്ട് സംവദിക്കാറുമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ നോക്കിയാൽ കാണാം, മാധവ് അഖിൽ സാറായിട്ട് നമ്മൾ ഒരു ദിവസം മീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ വേൾഡ് ഓസോൺ ഡേ 2019. പിന്നെ അതുകൂടാതെ പറ്റുന്ന കൊല്ലങ്ങളിലെല്ലാം നേച്ചർ ക്യാമ്പുകൾ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. 2019 നമ്മൾ പോയിട്ടുള്ള പറമ്പിക്കുളത്താണ്. പിന്നെ അതിനുശേഷം നിങ്ങൾക്കറിയാം കൊറോണ ആ പ്രോബ്ലം കാരണം നമ്മൾ ഓൺലൈനായിട്ടാണ് പല പ്രോഗ്രാംസും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 2020-21 അക്കാഡമിക് ഇയർ തൊട്ട് ഓൺലൈനായിട്ടുള്ള പ്രോഗ്രാംസാണ് നടന്നിട്ടുള്ളത്. ഞാൻ എല്ലാം ഇതിലിട്ടിട്ടില്ല, വളരെ കുറച്ച് പ്രോഗ്രാംസാണ് ഇതിലിട്ടിട്ടുള്ളൂ. ഇപ്പോഴും നമ്മൾ ഓൾറെഡി 2021-22 അക്കാഡമിക് ഇയറിലെ പ്രോഗ്രാംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോൾ നിങ്ങളും ഇതിൻ്റെ ഭാഗമാണ്, ഭാഗമായിട്ട് മാറും. പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് നടത്തിയിട്ടുണ്ട്, അതുപോലെ പല വെബിനാർസ് നമ്മൾ പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കുട്ടികൾക്ക് ഒരു അവയർനെസ് കിട്ടാനും അതേപോലെ നമുക്ക് എന്താണ് ഉള്ളത്, നമ്മുടെ ക്യാമ്പസിൽ എന്തുണ്ട്, നമ്മുടെ ചുറ്റുപാട് എന്തുണ്ട് എന്ന് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് അല്ലെങ്കിൽ ക്ലബ്ബുകൾ വഴിയായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ടായിരിക്കും നമ്മുടെ ക്യാമ്പസിൽ എന്താണ് നടക്കുന്നത്, നമുക്ക് എന്തൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഓരോ ക്ലബിനും കുട്ടികൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കുട്ടികൾ വരുന്നുണ്ട്. കുട്ടികൾ തന്നെ പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരുപാട് പ്രോഗ്രാംസ് നമ്മളിവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളും വരിക, ഈ ക്യാമ്പസിലേക്ക് വന്നിട്ട് നമുക്ക് ഒന്നിച്ച് നമ്മളുടെ ക്യാമ്പസിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടിനെയും നിങ്ങൾക്ക് ഹരിതാപമാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ വന്ന് ഇവിടെ ഈ ക്യാമ്പസിനെ കൂടുതൽ ഹരിതാപമാക്കി തീർക്കാനും എല്ലാത്തിനുമായിട്ട് നിങ്ങളെ ഞാൻ ഈ
ക്യാമ്പസിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ടോക്ക് നിർത്തുവാണ്. താങ്ക് യു. നിങ്ങളില് കുറെ പേരെങ്കിലും ക്രൈസ്റ്റ് ക്യാമ്പസ് ചൂസ് ചെയ്തതിന്റെ കാരണം ഇവിടുത്തെ പ്രകൃതി ഭംഗിയും എൻവയോൺമെന്റും ഗാർഡൻസും ഒക്കെയാണ്. അപ്പോ ആ കാര്യങ്ങൾ അതുപോലെ നിലനിർത്തുന്നതിന് ക്രൈസ്റ്റിലെ ടീച്ചേഴ്സും കുട്ടികളും എന്തുമാത്രം എഫേർട്ട് ഇടുന്നുവെന്നും അല്ലെങ്കിൽ നമ്മുടെ പങ്ക് അല്ലെങ്കിൽ നിങ്ങൾ പുതുതായി വരുന്ന നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ടെന്നും ഇതിങ്ങനെ നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ പങ്കാളിത്തം എത്രമാത്രം ആവശ്യമാണെന്നും ഉള്ളത് മിസ്സിൻ്റെ ടോക്കിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് വേണ്ടി ഇവിടെ ഡെലിവറി ചെയ്ത എസ്ഐ മിസ്സിന് ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. നാളെ കൃത്യം 10 മണിക്കായിരിക്കും നമ്മുടെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇനിയുള്ള സെഷൻസിലും ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലെ അറ്റൻഡൻസ് മാൻഡേറ്ററി ആണെന്നുള്ള കാര്യം ഓർക്കുക. എല്ലാവരും കൃത്യം 10 മണിക്ക് തന്നെ നാളെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ഷമ ചോദിച്ചുകൊള്ളുന്നു. നാളെ അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.